എന്താ കഥ വാപ്പോ പള്ളിപ്പടി താഴത്തെത്തിയല്ലേ നമ്മള്? താഴത്തെ കുണ്ടു കൂടെ അല്ലേ പോണേ? അതാ എനിക്ക് വേ മതി, എനിക്കൊരു വേ മതി സിറ്റടുത്ത്. യെസ്, അപ്പൊ ഇവിടെ നടക്കുന്ന കളികൾക്ക് മെയിൻ റോഡ് മാറ്റി ഒരു ബന്ധമില്ല ടോച്ചമാരെ. അതുകൊണ്ട് സ്വസ്ഥതയിൽ വീഡിയോ എടുക്കാം, വീഡിയോ എടുക്കാം, പ്രശ്നമില്ല. ഇവിടെ വർക്ക് എടുക്കുന്നവർക്ക് സൈലന്റ് ആയിട്ട് വർക്ക് എടുക്കാം. ഒരു ഓവർപാസ് വരുന്നുണ്ട് നമ്മളെ ഇവിടുന്ന് ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റില്. നമ്മള് ഇറങ്ങാലോട്ടോ, ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചോണ്ട് കേരളം രണ്ട് സൈഡിലും വാള് വന്നില്ല, സെറ്റ് ആയിരുന്നു കംപ്ലീറ്റ് വർക്ക്. ഇവിടെ പിന്നെ നടുത്തായിട്ടുള്ള ഭാവം ഇനി ഒന്ന് ഇവിടെ വരാണ്ട്, അല്ലെങ്കിൽ റോഡിന്റെ അപ്പുറത്ത് വരാണ്ട്, ആ സൈഡ് സർവീസ് റോഡല്ലേ മെയിൻ റോഡിലൊന്ന് വരാണ്ട്, മെയിൻ റോഡിലൊന്ന് വരാണ്ട്. അതിന് നമ്മളെ പേച്ചാണ് പറഞ്ഞോടുത്ത് പേച്ചാണ് വച്ചവരെ വരാണ്ട്. നമ്മളെ കൊളപ്പുറം എന്നാണ് ഈ ഭാഗത്തൊക്കെ കണ്ടതേമാരിക്കുള്ള സംഭവം. പിന്നെ നമ്മള് നിലവിലുള്ള റോഡ് ഇതങ്ങനെ താത്തി പോകും. അപ്പൊ പള്ളിപ്പടിക്കല പുതിയ വിശ്വരൂപം കണ്ടിട്ട് ആരും നട്ടണ്ട മച്ചാന്മാരെ, ഭൂമിന്റെ ഉള്ളിൽ കൂടിയാണ് മീറ്റർ ഇപ്പൊ താത്തിക്കണേ. നമ്മള് ഓവർപാസ് ആകണേ, അതിന്റെ ഉള്ളിൽ കൂടി നമ്മളാണ് പോകും. മേലെ കൂടി ഓവർപാസ് ആയിട്ട് സർവീസ് റോഡ് നേരെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് പോകും. പള്ളിപ്പടിക്കാനുള്ള ആൾക്കാരല്ലേ കണ്ടോ നിങ്ങള് മെയിൻ റോഡ്? നമുക്ക് ആ വാട്ടർ ഷോ കണ്ടില്ല പണ്ടും? ആ അതൊന്നും ഉണ്ടാവില്ല, പരിപാടി ഒന്നും. അപ്പൊ പള്ളിപ്പടികൾ ഈ രൂപം കണ്ടിട്ട് ആരും നട്ടണ്ട മച്ച, ഇതിനെക്കാട്ടി കൊടുത്ത മുട്ട രൂപം നമ്മള് ഡ്രെയിനേജിന്റെ വർക്ക് മുട്ടാഭാഗം തീർന്നിന്. കുറച്ചേരം ഒന്ന് രണ്ട് പീസ് ഡ്രെയിനേജ് ചർച്ചകൾ കണ്ടു കണ്ടു. ഇവിടെ മറ്റേ തൂപ്പാൻ മറ്റേ മെഷീൻ വന്നിങ്ങനെ പ്ലാസ്റ്ററിങ് സ്പ്രേ പെയിന്റ് ഈ ഡാവിനോട് കുടുങ്ങിക്കണില്ല. സിമന്റ് തുപ്പണ ആള് ചേർത്താ നോക്കില്ല, എമ്മൊരു ടൈറ്റ് പാറയാണ്. പിന്നെ ഇവിടെ വല്ലാതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല മച്ചന്മാരെ, കാണുമ്പോ ചെറുതാണ്. എന്നാ നല്ല മരുന്നുള്ള സാധനട്ടെ, ഭയങ്കര മരുന്നാണേ. അപ്പൊ ആരവും ആവേശമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വെച്ചാമരോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാള്ള വീണ്ടും കാണാം. എന്റെ ചെറുത്താറില് പുതിയ ഫ്ലക്സും പോയി ഞങ്ങൾ വീണ്ടും വരും അടുത്ത വേൾഡ് കപ്പില്. പിന്നെ നമ്മളെ പള്ളിന്റെ നേരെ മറ്റേ യാത്രത്തിന് മുന്നില്ല അച്ചിപ്പുറ തങ്ങള് മക്കാമിന്റെ ഫ്രണ്ടേജില്. അതിന്റെ ഇപ്പുറത്തെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു സർവീസ് റോഡ് വിത്ത് ഡ്രെയിനേജ് അറ്റാച്ച് ആക്കും. ഇവിടെ സൈഡ് വാൾ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് മാഫി ഫൈദ ചെലപ്പോ നമുക്ക് ഒന്നുകൂടി കൂട്ടി കുറയ്ക്കാം. പിന്നെ പെട്രോൾ പമ്പിന്റെ മുന്നിൽ തുരപ്പം വന്ന് മാന്തിക്കണേ. അച്ഛന്മാരെ പഴയ ഗുഹ കണ്ടെത്തിയാണ്, കണ്ടില്ലേ? പഴയ ഡ്രെയിനേജിന്റെ ഉൾഭാഗമാണ് ആ കാണുന്നത്. എന്തിനാ അതൊക്കെ അടിഞ്ഞു വഹിക്കണ വല്ല വേറും ആക്കിലേക്ക് വന്നിട്ട് രണ്ടോ. പക്ഷെ നമ്മളെ നമ്മള് ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട പഴയ ഡ്രെയിനേജ് ഒക്കെ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. എഞ്ചിനീയറിംഗ് കറക്റ്റ് ആണല്ലേ, എഞ്ചിനീയറിംഗ് കറക്റ്റ്. അന്ന് വള്ളം പോരാന്നുള്ളു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ആ ഐറ്റിലും കുന്നത്തൊക്കെ. പിന്നെന്ന് പറഞ്ഞാലേ നമ്മളെ കമന്റിൽ കൊറേ ആൾക്കാരെ നമ്മള് മച്ചാന്മാരെ ബ്രോ അങ്ങനെയൊക്കെ പലേ പോരില്ല. അപ്പൊ കൊറേ ആൾക്കാര് പറഞ്ഞിരുന്നേ, അപ്പൊ കൊറേ ആൾക്കാര് പറഞ്ഞു നമ്മളോട് നിങ്ങള് പ്രായമുള്ളവരുണ്ടാവും വയസ്സിന് മൂത്തവരുണ്ടാവും, നമ്മളൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടല്ല പറയണേ. അപ്പൊ അവരോടൊക്കെ പറയാ, ആരും ഒന്നും വിചാരിക്കണ്ട, പ്രായമുള്ളവരും കാണുന്നുണ്ട്, കുട്ടികളും കാണുന്നുണ്ട് അല്ലേ, എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരും ബ്രോ ആണ്, ഉൾപ്പെടുത്തണം. ഈ എടാപ്പാടാ വിളിക്കാൻ പറ്റില്ലല്ലോ, അതൊരിക്കലും പറ്റില്ല. പിന്നെ ഒന്നാമത്തെ എന്താ പറയാ, കണ്ടെത്തി പ്ലാസ്റ്റിക് സർജറി എനിക്ക് വണ്ടി പോകുന്നത് എങ്ങനെയാ? വണ്ടി ഇല്ലല്ല, റോഡ് കാലി ഹേ മാച്ചാമാരെ കണ്ടില്ല തട്ടിയാൽ ഇറങ്ങി ലെവലിംഗ് ആയി. പക്ഷെ ഞാൻ അതിന്റെ സൈഡിലെ ഡ്രെയിനേജ് വരുന്നുണ്ട്, ടാഗിനാണ്ടൊക്കെ ചാരി കമ്പി കൂടിട്ട് എടുക്കണേ. പള്ളിപ്പടിക്കൊന്ന് വരുന്ന ഭാഗം തിരിഞ്ഞാൽ നമ്മളെ മൂടാല് ഭാഗം ഉൾപ്പാത്ത് മറ്റേ ഡ്രെയിനേജ് കാര്യങ്ങൾ തന്നെ കണ്ടോളിങ്ങൾ മച്ചാമാരെ ഈ കോളത്തിലാക്കി ഇവിടെ. അപ്പൊ ഇവിടുന്നൊക്കെ തുരങ്കത്തിനുള്ള കൂടെ നമ്മളെ റോഡ് പോണല്ലേ. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിൽക്കണ ഈ ഭൂമി തന്നെ അലിവിൽ നിൽക്കണ ഈ ഭാഗം ഇത് നമുക്ക് താത്തള്ള, ഇത് നമുക്ക് ഒരുപാട് താത്തണം. ഇതൊരു മഴയാണ്, ആ താത്ത കണ്ടത്തും കുണ്ടാണ്, നമ്മൾ വന്നിടത്തും കുണ്ടാണ്. ഈ കുന്നാണ്ട് കഴിഞ്ഞാല് പിന്നെ കാണുന്നത് നിങ്ങൾ വേറെ ലെവല് റൂട്ടാട്ടാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പൊളിക്കണം. നമ്മളെ നിലവിലെ റോട്ട് മുന്നേ ഇപ്പൊ ഒന്നും കാണില്ല, നമ്മളെ ഇടത്തെ വലത്തെ സൈഡിലല്ലേ വർക്ക് എടുക്കണ സ്പ്രേ പെയിന്റിംഗ്. അതല്ലേ ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റില്ല.
എന്തത് കഥ വാപ്പ ഇവിടെ ആകെ തിളങ്ങിയല്ല. എന്ത് ഒലിവ് ഓടിച്ചോറിയോ, ഒലിവ് ഓടിച്ചോറിയെ കണ്ട് സൈഡിക്ക് മാറ്റിച്ചില്ല. റോഡ് ഇവിടെ ഇങ്ങനെ കഥ കഥ മാറി മക്കളെ ഇവിടുന്ന് അല്ല. അപ്പൊ വെള്ളം മോട്ടർ വെച്ച് പറഞ്ഞോ? അല്ല, അത് നമുക്ക് അതൊക്കെ ഫോണും കൂടി സംഭവങ്ങളാണ്. എന്താ പറയാ, നമ്മള് ഈ ഭാഗത്തേക്ക് വരുമ്പോഴേ ലാസ്റ്റ് റോട്ടും കൂടി പോണെങ്കിൽ ഒലിവ് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ കൂടെ ഒരു പുതിയ റോഡ് ചാലേക്ക്. ഇത് സർവീസ് അല്ല മക്കളെ, നമ്മൾ എന്നെ ചെറുതാറ് പെട്ടെന്ന് നിലവിലെ റോഡിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗം കണ്ടോളിങ്ങളെ. അപ്പൊ നിങ്ങൾ ചോദിച്ചു സർവീസ് റോഡ്, സർവീസ് റോഡ് എന്താ പക്ക ടാറ്റ് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിത്ത് ഡ്രെയിനേജ് അടക്കാണോ ഓഫറിൽ ഇട്ടിരിക്കുന്നത്? അത് ഫുള്ള് വിത്ത് ഡ്രെയിനേജ് ഫുള്ള് മറ്റേ സൂപ്പർ മാർക്കറ്റിന്റെ ഓഫർ അല്ലേ? പിന്നല്ലാതെ ഇത് കണ്ടെങ്കിൽ സ്ലോപ്പ് ഒരു ഈ ചെയ്ത ഭാഗം തന്നെ ഒരു ഒന്നര അടിയോളം സ്ലോപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ഒരു വണ്ടി ഞാൻ പോകണം വിചാരിച്ചോ. അപ്പൊ പെട്ടെന്ന് കത്തി ആലമ്പന്ന് എടുത്താലും വണ്ടി സൈഡിക്ക് പോകൂലേ, ചെരിഞ്ഞു വരും. അതിന്റെ പാട്ടിലെ പക്കല്ല. അതല്ല, നമ്മള് ആണ് ചെരിഞ്ഞു വരില്ല. പിന്നെ ഇങ്ങനെ ചെരിച്ച് വാർത്തിന്റെ കാരണം എനിക്ക് തോന്നുന്നു വെള്ളങ്ങൾ പെട്ട് ഒഴിഞ്ഞു വിടാനുള്ള വെള്ളം പോകാനും, പിന്നെ ഈ വണ്ടിന്റെ ചെരുവ് വരുമ്പോള് നമുക്ക് വല്ലാതെ സ്പീഡ് ഡ്രൈവ് ഭയങ്കര നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടതില്ല. വരലുമ്പോ തൊട്ടാല് അത്ര വളവ് ഇങ്ങനെ കിട്ടും. നമ്മളാ താരം കഴിഞ്ഞ് അവസാനിച്ചു, പിന്നെ മെറ്റിലും അവസാനിച്ചു, പിന്നെ മട്ടിയായി. മട്ടി മട്ടി കേരളക്കാർ മട്ടിയായിട്ടോ ബാവാ, മട്ടിക കേരള. ആ പിന്നെ നമ്മളിവിടെ ഏറ്റവും വലിയ രസം തരാം നമ്മളെ ബാവാ, വയനാട് ചോരം കയറുമ്പോൾ ഇവിടെ സർവീസ് റോഡ് അതാണ് നമ്മളെ ഏരിയ. നമ്മളെ ഇതിന്റെ കുഞ്ഞിക്കത്തൂല്ല, നമ്മളെ മക്കപ്പുറന്റെ റോഡ് സൈഡ് ഉണ്ടായിരുന്ന ആ ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. ആ അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ വന്ന് കയറിയിട്ട് പിന്നെ മച്ചാന്മാർക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, സർവീസ് റോഡ് എങ്ങനെ താഴത്ത് കൂടെ മേലത്ത് കൂടെ അതാണ് പറഞ്ഞത്. ചില ഭാഗത്ത് ഹൈറ്റിലുണ്ട്, ചില ഭാഗത്ത് താഴ്ചയിലുണ്ട് സർവീസ് റോഡ്. നമ്മളോട് പോയാ അട്ടിമാടം മുടങ്ങോ? ആ വേണ്ട, അവിടെ ഗ്യാപ്പ് ഇല്ലല്ലോ. ഗ്യാപ്പ് കുറവല്ല. അപ്പൊ താഴത്ത് കൂടെ പോവാ. അല്ല കട്ടിമാടി മടങ്ങോന്ന് അറിയില്ലല്ലോ. രണ്ടജി നടക്കാൻ പറ്റില്ല, രണ്ടി വെള്ളം എടുത്ത് വെച്ചു. എടാ പിന്നെ നമ്മളെ മടതാ, അത് തൂർത്തിട്ട് കേട്ടോ എപ്പോഴും. അയ്യ പറയലേ, ഇവിടുന്ന് തുറങ്ങി നോക്കിയപ്പോ അതിരുമാടിന്റെ ഉള്ളിൽ കാണാല അതിന്റെ റൂട്ട് പോയത്. അതിരുമാട ആ ശരി കേട്ടോ, അത് ഞാൻ ഉറക്കത്ത് കണ്ടും ചെയ്തീനേ. നോക്കി ഏഴ് അടി അല്ല, 7 മീറ്റർ 8 മീറ്റർ നിലവിൽ സെന്റർ മധ്യഭാഗത്ത് ഹൈറ്റ് ഇന്ന് കൊടുക്കാനുള്ളതാ. കൊടുക്കും ആടാ അമക്കാള്, അതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ച് തൂപ്പാരാക്കിട മിഷീനിട്ട് കുത്തിക്കാണ്ട്. ഒന്നും നടന്നിട്ടില്ല കേട്ടോ, അവിടെ ഒന്നും തീർന്നിട്ടില്ല മക്കളെ. അല്ല എന്നാലും കൊറേ ഭാഗം തീർത്തിട്ടാ. പക്ഷെ എത്രമാര് സിമെന്റ് കയറ്റിനുള്ള ഇത് സ്പ്രേ ചെയ്യാൻ തന്നെ അത്യാവശ്യം സിമെന്റ് ആണ്. സ്പ്രേ ചെയ്തിട്ടുള്ളിൽ കയറ്റുമ്പോൾ അപ്പോഴോ ഇന്ന ഓയിക്ക ഒരു കരിങ്കലൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്തിടല്ലേ ചെയ്താ മതി. പക്ഷെ ഐഡ ഇല്ലാത്തോണ്ട് സൈറ്റിൽ വരാൻ ഇല്ലാതിരിക്കാൻ പറ്റൂല. പിന്നല്ലാതെ ാണ് ഏതാണ്ട് കേരള ചെമ്പില് വാരി കൊണ്ടുപോകാൻ കൊണ്ടേക്കോളാം. അപ്പൊ നമ്മൾ ഈ മൂടാൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടി വെള്ളം വന്നിട്ട് ആ നോക്കടി ഡിജിറ്റൽ ഡ്രെയിനേജിന്റെ ഉള്ളിൽ കൂടി ഓപ്പൺ ആയി. ഓപ്പണായി ഡ്രെയിനേജ് ഉദ്ഘാടനം കഴിഞ്ഞില്ല. ഡ്രെയിനേജിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോളി. അപ്പൊ സെറ്റ് ആണ്, തടസ്സങ്ങളൊന്നും ഇല്ല, വെള്ളം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നല്ലാതെ പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേ നമ്മൾ മൂടാല് ഭാഗത്തേക്ക് എത്തിയില്ല. ഈ വാള് കണ്ടെച്ച് നമ്മള് നിലവിലുള്ള റോഡ് പോണേന്റെ ഒരു 2.5 മീറ്റർ താത്തിയിട്ടാണ് നമ്മള് ഈ റോഡ്. ഇതിന്റെ വിത്ത് ഇതിപ്പടെ നിന്നുകാണ്ട് ഈ അടിയിൽ കെട്ടിപ്പൊന്നിച്ച് ഒന്ന് കാണിച്ചു കൊടുത്താ. ആ നി കണ്ടു നോക്കി എത്ര മീറ്റർ ഉണ്ട്. എന്റെ ഒരു ഐഡിയ കാണാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കണ്ടിട്ട് ഒരു 10 മീറ്റർ ആയിട്ടുണ്ട് ഇല്ലേ. തെരുമ്പല്ലേ വാളില്ലേ അയ്യ ആലോചിച്ചോക്കടോ. പിന്നെ ബാവാ ശരി നമ്മളേ ഇപ്പോ നമ്മളാ വീടാ, രണ്ട് വീടുണ്ടല്ലോ നമ്മളെ ഈ മൂടാലിന്റെ ഈ പറഞ്ഞ ചെറിയ രണ്ട് വീട്. ഈ വീട് ഇപ്പൊ സർവീസ് റോഡ് വന്ന് പോലും നോക്കാം, ഇവിടുന്ന് ഒരു വയ്യോ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. സർവീസ് റോഡ് അത് വേറൊരാളെ മുതലാണല്ലോ. റോഡ് നിലവിലുള്ള റോഡാണ്. വയ്യും ഈ ഭാഗത്തൊരു ഗ്യാപ്പിലാണ് ഈ ഗ്യാപ്പ്. എല്ലാ വീട്ടുകാരും കൂടി ഒറ്റ ഗ്യാപ്പ്. അപ്പൊ ഇനി ഒരുമയിലൊക്കെ നിന്നോളി, എല്ലാരും അങ്ങനെ മരിച്ചോളൂ, അങ്ങനെ നീക്കുപോക്കില് പോയിക്കോളി. പക്ഷെ പണ്ടത്തെ കോൺക്രീറ്റ് അടിയിൽ തന്നെ കൊടുക്കുന്നുണ്ടോ?
മൂടാലിന്റെ മണ്ണിൽ മൂടാൽ ഈ ഭാഗം താത്തിന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് കാണാല്ലേ കൊറേ ദിവസമായിട്ട് വന്നിട്ട്. ഞാൻ മൈക്കിന്റെ ചാർജിങ് നോക്കണ്ട, അത് സെറ്റാണ്. ഇവിടെ കപ്പ് കേക്ക് അടിയിൽ തന്നെ ഇട്ട് വാർത്തിക്കുന്ന വേണ്ട എടുത്തേക്കാച്ചാ പെട്ടെന്ന് വരാടാ. പക്ഷെ ഇത് നമ്മള് രണ്ടെണ്ണായിട്ടുള്ള ഒന്നുകൂടെ ഇത് സൂപ്പർ മാറിയിരുന്ന ചൊറുക്കുള്ള കുപ്പായ കെട്ടണല്ലോ. ഓ കല്യാണത്തിന് പോയരാ തോന്നു, കല്യാണത്തിന് പോയരാ. വീട് ബോക്സ് അതിന്റെ മേലത്തെ ബോക്സ് ബെൽറ്റ് ചെയ്തിട്ടാണ് കൊടുക്കണേ. ബെൽറ്റ് ചെയ്ത് ഇങ്ങോട്ട് വർച്ച് കഴിഞ്ഞ ദിവസം തട്ടി എടുക്കും. അത്ര നല്ല സേഫ്റ്റി ആണ് വർക്ക് ഇറക്കണേ. ഒരേ പലക അടിച്ചിട്ടുള്ള തരികിടല്ല, അതാണ് ആ പലക അടിച്ചതിന്റെ ബാക്കി കോൺക്രീറ്റ് ചെയ്ത് തട്ടിയെടുത്ത ഭാഗമാണ് ആ കാണുന്നത്. എന്തൊരു വൃത്തിണ്ടാന്ന് നോക്കണെങ്കില് തട്ടി കഴിച്ചിട്ടാണ് വൃത്തി കൂടും, വൃത്തി കൂടുമ്പോ ഭക്തിയും കൂടുമല്ലോ. പിന്നല്ലാതെ ഇനി ഇപ്പുറത്തെ അവസ്ഥ ഇപ്പൊ എന്റെ അവസ്ഥകൾ എന്താണ്? ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, ഇതാണ് മൂടാലിന്റെ ഒത്ത നടുക്കെത്തിയപ്പോള അപ്പൊ കാഴ്ചകൾ. അപ്പൊ ഈ വീടിവിടെ വൈൻഡപ്പ് ചെയ്യല്ല, ഈ വീട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേ നല്ല കാശാണ്. എന്തോ പിന്നെ നമുക്ക് നേരെ പോകാനുള്ള മറ്റേ ഇവിടേക്കല്ലേ അബുദാബി പടി മറ്റേ ഇങ്ങനെ പോകണല്ലേ വട്ടപ്പാറ അളവ് പോകണം.